ألم يدري ثلاثا صلى أم أربعا فليجعلها ثلاثا ثم يسجد إذا فرغ من صلاته وهو جالس قبل أن يسلم سجدتين. ഈ ഹദീസ് അഹ്മദ് ഇബ്നു മാജ തിർമിദി ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു. എന്താണ് ഇത് പറഞ്ഞത്? ഇദാ ശക്ക അഹദുക്കും ഫീ സ്വലാത്തിഹി, നിങ്ങളിൽ ഒരുവൻ തന്റെ നമസ്കാരത്തിൽ സംശയാലുവായാൽ, സംശയം തോന്നി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ സംഭവിക്കുന്നത്, ഫലം എതിരി അവൻ അറിയില്ല, ആ വാഹിദത്തൻ സല്ല അം സിൻതൈനി, ഒരു റക്കായത്താണോ ഇപ്പൊ കഴിഞ്ഞത് അതോ രണ്ട് കഴിഞ്ഞോ, ഇത് നമുക്കൊക്കെ തോന്നുന്നതാണ്. രണ്ടേ നിസ്കരിച്ചു, ഒന്നേ നിസ്കരിച്ചു സംശയം. അപ്പൊ റസൂലുള്ള പറയാ, എന്നാൽ പല്ലിലേക്ക് അല്ല വാഹിദത്തൻ, ഒന്ന് നിസ്കരിച്ചു എന്നാക്കട്ടെ എന്നാണ്. ഒന്നോ രണ്ടോ എന്ന് വന്നാൽ പിന്നെ ഒന്നുറപ്പാണല്ലോ, രണ്ടിന്റെ കാര്യത്തിലല്ലേ സംശയമുള്ളൂ. അപ്പൊ സംശയമുള്ളതാണ് ഒഴിവാക്കിയിട്ട് ഒന്നും കൂടെ ഉറപ്പിക്കാം. വൈരാലം എതിരി ചിന്തയിനി സ്വല്ലാം സലാസൻ, എരിവരുത്തൻ അറിയില്ല രണ്ടാണോ നിസ്കരിച്ചതോ മൂന്നോ, രണ്ടോ മൂന്നോ എന്ന് വന്ന് ഇങ്ങനെ മനസ്സിൽ കളിച്ചാൽ പല്ലജ അൽഹാ ചിന്തൈനി, രണ്ടും മേലെ ഉറപ്പിക്കട്ടെ. വൈരാലം എതിരി സലാസൻ സ്വല്ലാം അറുപാൻ, മൂന്നോ നാലോ എന്നിങ്ങനെ സംശയം തോന്നിയാൽ പല്ലജ അൽഹൻ, മൂന്നിൽ ഉറപ്പിക്കട്ടെ. എന്നിട്ട് തുമ്മയസ്തു, അപ്പൊ ആ മൂന്നിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഉറപ്പുള്ളതിനെ നിസ്കാരം പൂർത്തിയാക്കുക. നിസ്കാരം പൂർത്തിയാക്കിയിട്ട് നിസ്കാരത്തിൽ നിന്ന് ആ നിസ്കാരം അവസാനിച്ചു കഴിഞ്ഞാൽ യസ്തുതു, അവൻ സുജൂദ് ചെയ്യട്ടെ. വഹുവ ജാലിസും കബില അൻ സല്ലിമ, സജദതൈനി, സലാം വീട്ടുന്നതിന്റെ മുമ്പ് തന്നെ സുജൂദ് ചെയ്യാം. ഇപ്പൊ ഈ ഹദീസിൽ നിങ്ങൾ കേട്ടുവന്ന് സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് സുജൂദ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ രണ്ട് ഹദീസിലും സലാമിന് ശേഷം എന്നും മനസ്സിലാക്കി. ഇനി നാലാമത്തെ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്ത് ആദ്യത്തെ തശഹ്ഹുദ് മറന്നാൽ എന്താണ് അതിന്റെ പരിഹാരം നിർദ്ദേശിച്ചത്? ആദ്യത്തെ തശഹ്ഹുദ് മറന്നാൽ എഴുന്നേറ്റ് നമ്മൾ പരിപൂർണമായിട്ട് അങ്ങോട്ട് നൃത്തത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എത്തിയിട്ടില്ല, ഏതാണ്ട് ഇങ്ങനെ എഴുന്നേൽക്കാൻ ഒരുങ്ങിയിട്ടുള്ളൂങ്കിലോ അവിടെ തന്നെ ഇരുന്നാൽ മതി. ഇനി ഒരാൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്, അപ്പൊ ബാക്കിയിലുള്ള മോമിനികളൊക്കെ പാടെ സുബ്ഹാനല്ലാഹ് വിളിച്ചു പറഞ്ഞു, എന്നാ ഇമാമ് തിരിച്ചു പോകരുത്. ആദ്യത്തെ തഹിയാത്ത് മറന്നതിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ് വിളിച്ചു പറഞ്ഞാലേ ഇമാമ് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകരുത്, അതല്ല എഴുന്നേൽക്കാൻ അങ്ങനെ ഒരുങ്ങിയുള്ളൂ എന്നാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ശേഷം രണ്ട് സുജൂദും ചെയ്യാം. മുഗീറത്തുബ്നു ശുഅബ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഖാമ അഹദുക്കും മിന റകഅതൈനി ഫലം യസ്തതിമ്മ ഖായിമൻ ഫലിജ്ലിസ് വഇൻ ഇസ്തതമ്മ ഖായിമൻ ഫലാ യജ്ലിസ് വസജദ സജദതൈ സഹ്വി. ഇദാ ഖാമ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ എഴുന്നേറ്റാൽ, മിന റകഅതൈനി, രണ്ടാമത്തെ റകഅത്തിൽ എഴുന്നേറ്റു, എന്നാൽ ഫലം രണ്ട് റക്അത്ത് കഴിഞ്ഞിട്ട് ഒരാൾ എഴുന്നേൽക്കാണ്, ഫലം യസ്തതിമ്മ ഖായിമൻ, നൃത്തം പൂർണ്ണമായിട്ടില്ലെങ്കിൽ ഫലിജ്ലിസ്, അവനിരിക്കട്ടെ. വഇൻ ഇസ്തതമ്മ ഖായിമൻ, ഇനി നൃത്തം പൂർണ്ണമായി പോയി അപ്പോഴാ ഓർമ്മ വന്നത്, എന്നാ ഫല യജ്ലിസ്, നൃത്തത്തിലേക്ക് അരിയിരുത്തത്തിലേക്ക് മടങ്ങരുത്, അവനിരിക്കരുത്, പകരം വസജദ സജദൈസ്തി അസ്സഹു, സഹുവിന്റെ രണ്ട് സുജൂദ് ചെയ്യാം. അത് ഈ സുജൂദ് നബി ചെയ്തത് സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ബുഹൈന റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ല ഫഖാമ ഫിർ റകഅതൈനി ഫസബ്ബഹു ബിഹി ഫമല ഫലമ്മ ഫറഗ മിൻ സലാത്തിഹി സജദ സജദതൈനി തുമ്മ സല്ലമ. ഇബ്നു ബുഖാരി മുസ്ലിം ഒക്കെ നിവേദനം ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിച്ചപ്പോ രണ്ട് റകഅത്തിന്റെ സമയം അത്തഹിയാത്തിൽ ഇരിക്കാതെ അങ്ങോട്ട് എഴുന്നേറ്റു, ഫസബ്ബഹു ബിഹി, ബാക്കിലുണ്ടായിരുന്ന സഹാബത്ത് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, തെറ്റിയപ്പോ സുബ്ഹാനല്ലാഹ് പറഞ്ഞു, നബി അങ്ങനെ തന്നെ തുടർന്നു. ഫലമ്മ ഫറഗ മിൻ സലാത്തിഹി, നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്ന അവസരത്തിൽ സജദ സജദതൈനി, രണ്ട് സുജൂദ് ചെയ്തു, സഹുവിന്റേതായി തുമ്മ സല്ലമ, പിന്നീട് അവിടുന്ന് സലാം വെച്ചു. അപ്പൊ നിങ്ങൾ കേട്ട രണ്ട് ഹദീസില് സലാമിന്റെ ശേഷമാണ് സുജൂദ് ചെയ്തത്, ഈ കേട്ട രണ്ട് അവസാനം പറഞ്ഞ രണ്ട് ഹദീസില് സലാമിന്റെ മുമ്പുമാണ് നിർവഹിക്കപ്പെട്ടത്. അപ്പൊ ഇതിൽ അഭിപ്രായ വ്യത്യാസം തീർപ്പ് മനസ്സിലായി. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് സഹുവിന്റെ സുജൂദ് മുഴുക്കെ ചെയ്യേണ്ടത് സുജൂദ് സലാമിന്റെ മുമ്പാണ്, സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഹനഫി മദ്ഹബ് അനുസരിച്ച് എല്ലാം സലാം വിട്ടിയതിന്റെ ശേഷമാണ് ചെയ്യേണ്ടത്, രണ്ടും പരസ്പര വിരുദ്ധമാണ്. ഹനഫി മദ്ഹബ് അനുസരിച്ച് സഹുവിന്റെ സുജൂദ് ഒക്കെ ചെയ്യേണ്ടത് സലാം വിട്ടിന്റെ ശേഷമാണ്, ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് സലാമിന്റെ മുമ്പാണ് ചെയ്യേണ്ടത്. മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു, ഒരിക്കൽ വേറെ അഭിപ്രായമുള്ളത്, അദ്ദേഹം പറയുന്നത്
ഇതാ കാനത്ത് സിയാദൻ തൻസി സലാത്തി ഫബഅദ സലാം, നിസ്കാരത്തിൽ വല്ലതും ഏറ്റിയതാണ് കൂട്ടിയതാണെങ്കിൽ അതിനെ സുജൂദ് ചെയ്യേണ്ടത് സലാമിന്റെ ശേഷം. വൈദാക്കാന് നുഖസാനം വല്ലതും കുറവ് വരുത്തിയതാണെങ്കിലോ അതിന് സലാം കിട്ടേണ്ടത്, അല്ല അതിന് സുജൂദ് ചെയ്യേണ്ടത് സലാമിന്റെ മുമ്പ്. ഇതാണ് മാലിക് ബിൻ അനസിന്റെ അഭിപ്രായം. ഇനി നാലാമത്തെ മുദഹബായ അഹമ്മദ് ബിൻ ഹംബൽ, ഹംബലി വീക്ഷണ പ്രകാരം അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മറവി സംഭവിച്ചിട്ടുണ്ടല്ലോ പല ഘട്ടങ്ങളിലും, അവിടുന്ന് ഏതെല്ലാം കാര്യങ്ങളിൽ മറവി പറ്റിയപ്പോൾ സലാം വീട്ടിക്കൊണ്ട് സുജൂദ് ചെയ്തോ, നമ്മളും അങ്ങനെ ചെയ്യാം. ഏതെല്ലാം കാര്യങ്ങളിൽ മറവി സംഭവിച്ചപ്പോൾ സലാമിന് മുമ്പായി സുജൂദ് ചെയ്തോ, ആ കാര്യങ്ങളിലൊക്കെ നമ്മളും അങ്ങനെ ചെയ്യാം. ഇനി നബിക്ക് സംഭവിക്കാത്തൊരു മറവിയാണ് നമുക്ക് സംഭവിച്ചതെങ്കിൽ ആ വിഷയത്തിലോ, ആ വിഷയത്തിൽ നമ്മൾ സലാമിന്റെ മുമ്പും സുജൂദ് ചെയ്യാം. ഈ വീക്ഷണമാണ് അദ്ദേഹത്തിന്റെ. ഈ വീക്ഷണങ്ങളൊക്കെ പാടങ്ങനെ അഞ്ചെട്ട് അഭിപ്രായങ്ങളുണ്ട് ഇപ്പൊ ഈ വിഷയത്തിൽ. ഇതൊക്കെ കൂടി ഇങ്ങനെ ആറ്റി കുറുക്കിയിട്ട് ഷൌക്കാനി ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നെയ്റുൽ ഔസാർ എന്ന പ്രസിദ്ധമായ ഒരു കിതാബ്, ആ കിതാബിൽ അദ്ദേഹം ഈ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതിന്റെ അവസാനം അദ്ദേഹം പറയണം, ഇതിൽ ഹദീസുമായി കൂടുതൽ യോജിക്കുന്ന അഭിപ്രായം ഹംബലി വീക്ഷണമാകുന്നു എന്ന് പറഞ്ഞാൽ, നബി എവിടെയൊക്കെ എപ്പോ സുജൂദ് ചെയ്തോ അവിടെയൊക്കെ നമ്മളും അങ്ങനെ ചെയ്യാം. ഇല്ലാത്തതോ നബിയുടെ കാലത്ത് സംഭവിച്ചിട്ടില്ലാത്ത പ്രശ്നം നമുക്ക് വരികയാണെങ്കിലോ, അവിടെ ഹംബലി വീക്ഷണ പ്രകാരം എല്ലാം സലാമിന്റെ മുമ്പാണ്, അതിന് എനിക്കൊരു തിരുത്തഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷൌക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നബിയുടെ കാലത്ത് സംഭവിച്ചിട്ടില്ലാത്ത പ്രശ്നങ്ങളിലാണ് നമുക്ക് പ്രശ്നം വരുന്നതെങ്കിൽ രണ്ട് നിലക്കും നമുക്ക് ചെയ്യാൻ പാരമ്പര്യമുണ്ട്, മുമ്പ് വേണമെങ്കിലും ചെയ്യാം, ശേഷം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഈ ആകെപ്പാടുള്ള അഭിപ്രായങ്ങൾ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈ അഭിപ്രായങ്ങളൊക്കെ ഇമാം തുർമുദി അദ്ദേഹം ഈ ഹദീസുകളൊക്കെ നിവേദനം ചെയ്തിട്ട് അദ്ദേഹം ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തുർമുദിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ വിശദീകരണമായി തുഷ്ബത്തുൽ അഹ്ബദിയിൽ രണ്ടാം വാല്യം 406 മുതൽ 408 വരെയുള്ള പേജുകളിൽ ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ തുഷ്ബത്തുൽ അഹ്ബദി ഈ നെയ്റുൽ ഔസാറിൽ ഇങ്ങനെ ഇമാം ഷൌക്കാനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് രണ്ടാം വാല്യം 409 പേജിലും ഈ വിഷയം സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ചില ആൾക്കാർ ചില ഇമാമിയങ്ങള് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം സഹുവിന്റെ സുജൂദ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ബേജാറാവണ്ട, നമ്മൾ പറയുമ്പോ ഹേ എനിക്ക് ആൾ വരുന്നത് എന്ത് സലാമാപ്പത്, എന്ത് സുജൂദാപ്പത്, സഹുവിന്റെ സുജൂദ് സലാം വീട്ടി കഴിഞ്ഞിട്ടോ, ഇതെന്ത് ഇസ്ലാമ, ആരും ചോദിക്കാൻ പോണ്ട, അത് വിവരക്കേടായി പോകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ രണ്ട് സ്ഥലത്തും സുജൂദ് ചെയ്യാൻ പ്രവാചകന്റെ ശരിയിൽ നമുക്ക് തെളിവുണ്ട്, അതോരോന്നിനും അതിന്റേതായ സ്ഥാനങ്ങളിൽ അങ്ങനെ ചെയ്യുക. സഹുവിന്റെ സുജൂദ് സലാമിന്റെ മുമ്പ് മാത്രമേ ചെയ്താൽ ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സുന്നത്തിന് വിരുദ്ധമാണ്. ഇനി അതേപോലെ തന്നെ സഹുവിന്റെ സുജൂദ് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതും ഇസ്ലാമിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സമ്പ്രദായത്തിന് വിരുദ്ധമാണ്. അപ്പൊ രണ്ടും ആവാം എന്നുള്ള അഭിപ്രായമാണ് അതിൽ പരിഗണനീയം. ഓരോ അവസരങ്ങളിലും പ്രവാചകന്റെ സുന്നത്തിൽ വന്നത് അതേപോലെ തന്നെ ചെയ്യുക, വരാത്ത വിഷയങ്ങളിൽ ശൗം ചെയ്യാം, അതേപോലെ തന്നെ മുമ്പും നിർവഹിക്കാം. ഈ അഭിപ്രായക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെയ്റുൽ ഔസാറിന്റെ മുസന്നിഫ്, അതിന്റെ രചയിതാവ് ഷൌക്കാനിയും, അതേപോലെ തന്നെ തുഷ്ബത്തുൽ അഹ്ബദിയുടെ മുസന്നിഫായ അല്ലാമ മുബാറക് പൂരി, ഈ അഭിപ്രായക്കാരാണ്. അപ്പൊ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, രണ്ട് നിലക്കും ആവാമെന്നാണ്. ഇനി നമ്മൾ അതിൽ മനസ്സിലാക്കാനുള്ളത്, ഇപ്പൊ സലാമിന്റെ ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, തക്ബീർ ചൊല്ലി സുജൂദ് ഒന്ന് ചെയ്ത് രണ്ടും ചെയ്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വേറെയും സലാം വീട്ടണം എന്ന് അർത്ഥം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, പ്രത്യേകം പിന്നെ അത്തഹിയാത്ത് ചൊല്ലേണ്ടതില്ല, വേറെ തശഹ്ഹുദ് വേറെ അത്തഹിയാത്ത് അതിന് നിർവഹിക്കേണ്ടതില്ല. പിന്നെ മനസ്സിലാക്കാനുള്ള വേറൊന്ന്, ഈ സഹുവിന്റെ സുജൂദിൽ എന്താണ് നമ്മൾ പ്രത്യേകമായി വല്ലതും ചൊല്ലാനുണ്ടോ എന്നാണ്. എന്താണ് ആ സുജൂദിൽ നമ്മൾ പറയേണ്ടത്? സാധാരണ നിസ്കാരത്തിന്റെ സുജൂദിൽ പറയുന്നത് തന്നെയാണ് ഇതിലും പറയേണ്ടത്. സുബ്ഹാൻ റബ്ബിയൽ അഅല എന്നോ അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്നോ പറയാ. എന്നാൽ നമ്മളൊക്കെ ചിലപ്പോ പഠിച്ചു വെച്ചിട്ടുണ്ടാവും പണ്ടെങ്ങാനും, സുബ്ഹാനല്ല എനാമുവല യസ്ഹു എന്നാണ് പറയേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, എന്താണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്ന് ചിലപ്പോ നമുക്ക് സംശയമുണ്ടാവും. അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, ഒരു വഴിപ്പായ ഹദീസിൽ പോലും, ദുർബലമായ ഹദീസിൽ പോലും അങ്ങനെ ചൊല്ലണം എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് പരിശോധിച്ചറിഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തൽഹീസ് എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നത്, സഹുവിന്റെ സുജൂദിൽ സാധാരണയായിട്ട് ജനങ്ങൾ ചൊല്ലി വരാറുള്ള സുബ്ഹാനമല്ല യസ്ഹു വലാ എനാമു, അല്ലെങ്കിൽ സുബ്ഹാനമല്ല എനാമു വലാ യസ്ഹു,
എന്ന് പറയപ്പെടുന്ന ദിക്റിന് യാതൊരു അടിസ്ഥാനവും ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷർഹുൽ മുഹദ്ദബ് എന്ന കിതാബിൽ സഹ്വിന്റെ സുജൂദ് സാധാരണ നിസ്കാരത്തിന്റെ സുജൂദ് പോലെ തന്നെയാണ് രൂപത്തിലും പ്രാർത്ഥനയിലും എന്ന് പറയുന്നത്. രൂപം സാധാരണ സുജൂദ് പോലെ തന്നെ, അതിൽ പറയേണ്ടുന്ന ദിക്റും സാധാരണ സുജൂദ് പോലെ തന്നെ എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ഇത് ഇങ്ങനെ ചൊല്ലണമെന്ന് പറയുന്ന ആൾക്കാർ വരെ എന്തേ തെളിവ് പറയുന്നുള്ളൂ, തീരെയും കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മഹല്ലി എന്ന കിതാബിൽ, ഫിഖ്ഹിന്റെ കിതാബിൽ, ജലാലുദ്ദീൻ മഹല്ലി എഴുതിയിട്ടുള്ള ആ പേരിൽ അറിയപ്പെടുന്ന മഹല്ലി എന്ന ഫിഖ്ഹിന്റെ കിതാബിലെ, അതുപോലെ തന്നെയുള്ള ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ തീര ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ചെല്ലൽ നല്ലതാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ തീര നല്ലതാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയാതല്ലാതെ ഒരു ഹദീസ് അതിനാരും തെളിവായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോ സഹ്വിന്റെ സുജൂദിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാനും ദിക്റ് ചൊല്ലാനുമായി പ്രത്യേക പ്രാർത്ഥനകളോ ദിക്റുകളോ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സാധാരണ പോലെ തന്നെ അങ്ങനെ നിർവഹിച്ചാൽ മതി. അപ്പൊ അതാണ് ഈ സഹ്വിന്റെ സുജൂദിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ എലി മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ സുജൂദ് തിലാവത്തിന്റെ സുജൂദാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഏതാണ്ട് ഒരു 10-15 സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യാൻ വേണ്ടിയുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിം ലോകം ആ സുജൂദുകൾ നിർവഹിക്കുന്നത്. അതിൽ സുജൂദുകൾ എന്ന് പറയാനില്ല, നമ്മൾ മനസ്സിലാക്കണം. സഹ്വിനെ സംബന്ധിച്ച് പറഞ്ഞോടത്തൊക്കെ സജദത്തൈ സഹ്വി എന്ന് പറഞ്ഞിട്ടുണ്ട്, സഹ്വിന്റെ രണ്ട് സുജൂദ്. എന്നാൽ തിലാവത്തിന്റെ സുജൂദിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് സജദത്തു തിലാവ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ തിലാവത്തിന്റെ ഒരു സുജൂദ്, ഒറ്റ സുജൂദേ ഉള്ളൂ എന്നർത്ഥം. സഹ്വിന് രണ്ട് സുജൂദുണ്ട്, തിലാവത്തിന്റെ സുജൂദ് ഒറ്റ സുജൂദ് മാത്രമേ ഉള്ളൂ. അത് നിസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ സുജൂദ് ചെയ്യൊരു സുജത്താണ്. നിസ്കാരത്തിലല്ലാതെ പുറത്ത് നമ്മൾ സാധാരണ ഇരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴായാലും ആ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. നിർബന്ധമല്ല, അത് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അത് ചെയ്തില്ല എന്ന് വിചാരിച്ച് കുറ്റല്ല. നിർബന്ധമാവുമ്പോ എന്താവും, ചെയ്തില്ലെങ്കിൽ കുറ്റുണ്ടാവും, ചെയ്യൽ നിർബന്ധമാവും. ഇതങ്ങനെയല്ല, ഇതൊരു സുന്നത്താണ്. ചെയ്താൽ നമുക്ക് പുണ്യുണ്ട്, ഒഴിവാക്കിയാൽ നമ്മൾ ശിക്ഷക്കർഹരാകുന്നില്ല. ഇനി ഒരാളിങ്ങനെ ഓതാണ്, ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറെ ആളിങ്ങനെ ഖുർആൻ ഇരുന്ന് കേൾക്കുകയാണ്, ഒരാളിങ്ങനെ ഓതാണ് കൂട്ടത്തിൽ മറ്റേ ആൾ കേൾക്കുകയാണെങ്കിൽ രണ്ടാൾക്കും സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഓതനാൾ സുജൂദിനുണ്ടെങ്കിൽ കേൾക്കുന്ന ആളും സുജൂദ് ചെയ്യണം. ഓതനാൾ സുജൂദ് ചെയ്യുന്നില്ലെങ്കിലോ കേൾക്കുന്ന ആൾ സുജൂദ് ചെയ്യൽ സുന്നത്തില്ല. അതൊക്കെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പേരൊക്കെ സ്ഥലങ്ങളിൽ ഞാൻ ആയത്തുകൾ ഇങ്ങനെ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഞാൻ ആയത്തിന്റെ നമ്പറുകൾ ഇങ്ങനെ പറയാം. സൂറത്തുൽ ഇഖ്റാഫ് മുതൽ സൂറത്തുൽ അലഖ് വരെ, അലഖ് എന്ന് പറഞ്ഞാൽ സബ്ബിഹിസ്മ മറ്റേ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് ആദ്യമായിട്ട് ഇറങ്ങിയ ആ അധ്യായം ഉണ്ടല്ലോ, അതിന്റെ അവസാന ഭാഗത്തുണ്ട്. അപ്പൊ തുടങ്ങുന്നത് സൂറത്തുൽ ഇഖ്റാഫിലാണ്, ഒടുക്കം സൂറത്തുൽ അലഖിന്റെ അവസാനത്തിലാണ്. അങ്ങനെ സൂറത്തുൽ ഇഖ്റാഫ് മുതൽ സൂറത്തുൽ അലഖ് വരെയുള്ള അതിനിടയിൽ വന്നിട്ടുള്ള വലുതും ചെറുതുമായ സൂറകളിൽ 15 സ്ഥലങ്ങളിൽ ഇങ്ങനെ സുജൂദ് ചെയ്യാനുള്ള ആയത്തുകളുണ്ട്. അതിൽ തന്നെ സൂറത്തുൽ ഹജ്ജിലാണ് ഒരൊറ്റ സൂറത്തിൽ തന്നെ രണ്ട് സുജൂദ് വന്നിട്ടുള്ളത്, സൂറത്തുൽ ഹജ്ജിലാണ്. ബാക്കിയുള്ളതിലൊക്കെ ഓരോ സുജൂദാണ്. അത് ആദ്യത്തെ ഇഖ്റാഫ് സൂറത്തുൽ ഇഖ്റാഫിലെ 206 ആയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. പരിശുദ്ധ ഖുർആനിലെ മുസാഫ് എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായിട്ട് നമ്പർ കാണാൻ സാധിക്കും. സൂറത്തുൽ ഇഖ്റാഫിലെ 206 ആയത്ത് വരുമ്പോൾ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അതേപോലെ തന്നെ സൂറത്തുൽ റഅദ് 15 ആയത്ത്, പിന്നെ സൂറത്തുൽ നഹ്ല് 49-50 ഈ ആയത്തുകൾ ഓതുമ്പോൾ, സൂറത്തുൽ ഇസ്റാ 107, 108, 109 ആ മൂന്നായത്തുകളും കൂടെ വരുമ്പോൾ അതിന്റെ അവസാനത്തിൽ, സൂറത്തുൽ മറിയം സൂറത്ത് മറിയം 58 ആയത്ത് ഓതുമ്പോൾ, സൂറത്തുൽ ഹജ്ജ് 18 ആയത്ത് ഓതുമ്പോഴുമുണ്ട്, 77 ആയത്ത് ഓതുമ്പോഴുമുണ്ട്. അതാണ് സൂറത്തുൽ ഹജ്ജിൽ രണ്ട് സ്ഥലത്തുണ്ട് എന്ന് പറയുന്നത്. പിന്നെ സൂറത്തുൽ ഫുർഖാനിൽ 60 ആയത്ത് ഓതുമ്പോൾ സുജൂദ് സുന്നത്താണ്. സൂറത്തുൽ നംലിൽ 24 മുതൽ 26 വരെയുള്ള ആയത്ത് ഓതിക്കഴിഞ്ഞാൽ സുജൂദ് സുന്നത്താണ്. സൂറത്തുൽ സജദ വെള്ളിയാഴ്ച ഇമാമിങ്ങൾ സുബഹിയിൽ 1 റക്അത്തിൽ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ സജദ, അതിന്റെ 15 ആയത്ത് ഓതിക്കഴിയുമ്പോൾ സുജൂദ് സുന്നത്താണ്. സൂറത്തുൽ ഫാദ് വൽ ഖുർആനി ദിക്ർ എന്ന് തുടങ്ങുന്ന ആ അധ്യായത്തിൽ 24 ആയത്ത് ഓതിക്കഴിഞ്ഞാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. പിന്നെ ഹാമീം സജദ, ഇതിന് മുസാഫിൽ ഹാമീൻ സജദ നോക്കി തെരഞ്ഞാൽ ചിലപ്പോൾ കാണൂല. സൗദിയിൽ നിന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ള മുസാഫിൽ ഹാമീൻ സജദ നല്ല കൊടുത്തിട്ടുള്ളത്.
ഹാമീം സജദ സൂറത്തു ഫുസ്സിലത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സൂറത്തു ഫുസ്സിലത്ത് എന്നാണ് ഖുർആനിന്റെ മാർജിനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ സൂറത്തുൽ ഫുസ്സിലത്തിന്റെ അതിന് ഹാമീം സജദ എന്ന് പേരുണ്ട്. അതിന് 37 മുതൽ 38 വരെയുള്ള ആയത്ത് ഓതി തീരുമ്പോൾ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. സൂറത്തുൻ നജ്മിന് 62 ആയത്ത് ഓതി കഴിയുമ്പോൾ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. പിന്നെ സൂറത്തുൽ ഇൻഷിഖാഖ് ഇദ സമാഉൻ ശഖത് എന്ന് തുടങ്ങുന്ന അധ്യായം 20-21 ഈ ആയത്ത് ഓതി കഴിയുമ്പോൾ സുജൂദ് സുന്നത്താണ്. പിന്നെ സൂറത്തുൽ അലഖ് ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന സൂറത്ത് അവസാനിപ്പിക്കുന്ന അവസാനത്തെ ആയത്ത് 19 ആയത്ത് അത് ഓതി തീരുമ്പോഴും സുജൂദ് സുന്നത്താണ്. ഇത് സുന്നത്താണ്, സുന്നത്താണ്, നിർബന്ധമല്ല എന്ന് പറയാൻ കാരണം അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. സ്വഹാബാക്കറാവും അങ്ങനെ തന്നെ ചെയ്തു. എത്രത്തോളം അത് മിമ്പറിൽ നിന്ന് വരെ സുജൂദ് നിർവഹിച്ച സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. قرأ بها حتى إذا جاء السجدة قال أيها الناس إنا لم نؤمر بالسجود فمن سجد فقد أصاب ومن لم يسجد فلا إثم عليه رواه البخاري. عمر الفاروق رضي الله تعالى عنه ورك الولي عائشة جمعة بسم منبر لن خطبة نروي تقول لك يان عندنا خطبة كده سورة النحل ودي كنت لك نو عندنا حتى جاء السجدة سورة النحل لي സുജൂദ് ചെയ്യേണ്ടുന്ന 24 മുതൽ 26 വരെയുള്ള ആയത്ത് അദ്ദേഹം ഓതിയപ്പോൾ പനതല മിമ്പറിന്നിറങ്ങി. ഉണ്ടോ നമ്മളെ നാട്ടിലല്ല ഹസീന്മാർ ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം ജോലിയാണ് പോകും. മിമ്പറിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് സുജൂദ് ചെയ്തു. പള്ളിയിലുണ്ടായിരുന്ന മനുഷ്യന്മാരൊക്കെയും ഉമറിന്റെ കൂടെ സുജൂദ് ചെയ്തു. ഒരു വെള്ളിയാഴ്ച അങ്ങനെ അച്ചാ കാനത്തിൽ ജുമാഅത്തുൽ ഖബില പിറ്റേ വെള്ളിയാഴ്ച തൊട്ടടുത്ത് വേറൊരു വെള്ളി സ്ഥാനമെത്തിയപ്പോ അവിടുന്ന് പറഞ്ഞു ജനങ്ങളെ ഏ ജനങ്ങളെ ഇന്നാലം സുജൂദി ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ സുജൂദ് ചെയ്യാൻ നമ്മൾ നിർബന്ധമായും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പമൻ സജദ ഫഖദ് അസാബ സുജൂദ് ചെയ്തെങ്കിൽ അത് നല്ലതാണ്. ഒമല്ലം യസ്തുദി സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലോ ഫലാ ഇസ്മ അലൈഹി അതൊരു കുറ്റമുള്ള സംഗതിയല്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച സുജൂദ് ഇതൊന്നും സുജൂദ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോ ഇതൊരു സുന്നത്തേ ഉള്ളൂ, വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ ഒഴിവാക്കാം എന്നാണ്. ഇനി ഓരുന്ന ആള് സുജൂദ് ചെയ്താൽ കേൾക്കുന്ന ആളും സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. ഇനി ഓരുന്നാള് സുജൂദ് ചെയ്തില്ലെങ്കിലോ എന്നാ കേൾക്കുന്ന ആളും സുജൂദ് ചെയ്യാൻ സുന്നത്തില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി അങ്ങനെയാ പഠിപ്പിച്ചിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആലാ എന്ന് പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ അലൈനാ സൂറ فَيَقْرَأُ السَّجْدَةَ يَسْجُدُ وَنَسْجُدُ مَعَهُ حَتَّى مَا يَجِدُ أَحَدُنَا مَكَانًا لِمَوْضِعِ جَبْهَتِهِ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദുകളുള്ള ആയത്തുകൾ ഓതുമ്പോൾ യസ്ജുദു അവിടുന്ന് സുജൂദ് ചെയ്യും, വനസ്ജുദു മഅഹു നബിയോടൊപ്പം ഞങ്ങളും സുജൂദ് ചെയ്യും. നെറ്റി വെക്കാൻ വരെ സ്ഥലം കിട്ടാത്തത്ര തിരക്കായിരിക്കും, അത്ര തിങ്ങിയാലും എല്ലാവരും എന്ത് ചെയ്യും, വളരെ കാര്യമായിട്ട് സുജൂദ് നബി ചെയ്തു കണ്ടാ പിന്നെ എല്ലാവരും ചെയ്യാറുണ്ട്. എന്നാൽ زيد بن ثابت رضي الله تعالى عنه പറയുന്നു, قرأت على النبي صلى الله عليه وسلم النجم فلم يسجد فيها ഒരിക്കൽ ഞാൻ നബി തിരുമേനിക്ക് വന്നതിമീദ ഹവ എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നജ്മോദി അവിടെ സുജൂദിന്റെ ആയത്തെത്തിയപ്പോൾ ഫലം യസ്ജുദ് ഫീഹാ നബി അതിന് സുജൂദ് ചെയ്തില്ല. അതിന്റെ അങ്ങനെ ചെയ്യാനു വിശദീകരണത്തിലെ പണ്ഡിതന്മാർ പറയുന്നു, زيد بن ثابت സുജൂദ് ചെയ്തില്ല, അപ്പൊ നബിയും ചെയ്തില്ല. അതാണ് അതിന്റെ വ്യാഖ്യാനമായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ നബി അത് പ്രത്യേകം പറയുകയും ചെയ്തു. അന്നത്തായിബ്നു യസാരിൻ റളിയല്ലാഹു തആലാ അൻഹു അന്ന റസൂലൻ ഫറഅഇന്ദ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സജദതാ ഫസജദ ഫസജദ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖറഅ ഇൻദഹു വസജദ ഫലം യസ്ജുദ് ഫലം യസ്ജുദ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഖറഅ ഫുലാൻ ഇൻദക സജദ ഫസജദത വഖറഅതു ഫലം തസ്ജുദ് قال النبي صلى الله عليه وسلم انت امامنا فلو سجدت سجدت رواه الشافعي അദ്ദേഹത്തിന്റെ മുസ്ലിമിലെ ഇമാം ഷാഫി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ അടുക്കൽ ചൊരിക്കൽ ഒരാള് സുജൂദിന്റെ ആയത്തോതി, ആ മനുഷ്യൻ സുജൂദ് ചെയ്തു, അപ്പൊ നബിയും സുജൂദ് ചെയ്തു. വേറൊരാൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വെച്ച് സുജൂദിന്റെ ആയത്തോതിയപ്പോ ആ മനുഷ്യൻ സുജൂദ് ചെയ്തില്ല, ഫലം യസ്ജുദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലും സുജൂദ് ചെയ്തില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു, യാ റസൂലുള്ളാഹിയേ ഖറഅ ഫുലാനും എന്തൊക്കെ സജദ
ഒരാൾ നിങ്ങളെടുക്കുന്ന സുജൂദിന്റെ ആയത്ത് ഓതിയപ്പോ നിങ്ങൾ സുജൂദ് ചെയ്തു, വേറൊരാൾ സുജൂദ് ചെയ്യപ്പോ നിങ്ങൾ സുജൂദ് ചെയ്തില്ലല്ലോ, എന്താ അങ്ങനെ ഒരു പക്ഷവേദം കാണിച്ചത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത ഇമാമിന, ഈ വിഷയത്തിൽ ഖുർആൻ വരുന്ന വിഷയത്തിൽ ജി ഞങ്ങളുടെ ഇമാമാണ്, നീ സുജൂദ് ചെയ്തിരുന്നുവെങ്കിൽ തകത്തു ഞാനും സുജൂദ് ചെയ്യും. അപ്പൊ സുജൂദ് ചെയ്തില്ല, നീ സുജൂദ് ചെയ്തില്ല, അതുകൊണ്ട് ഞാനും ചെയ്യുന്നില്ല. അപ്പൊ അതാണ്, ഓടുന്ന ആൾ സുജൂദ് ചെയ്താൽ കേൾക്കുന്ന ആൾക്കും സുജൂദത്താണ്, ചെയ്തില്ലെങ്കിലോ മറ്റേ ആൾ ചെയ്യേണ്ടതില്ല. അപ്പൊ അതാണ് തിലാവത്തിന്റെ സുജൂദിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി തിലാവത്തിന്റെ സുജൂദിലേക്ക് പോകുമ്പോ തക്ബീർ ചെല്ലണോ? സാധാരണ എഴുന്നേറ്റ് ഇങ്ങനെ നിന്ന് അള്ളാഹു അക്ബർ നിന്നിട്ടാണോ സുജൂദിക്ക് പോകേണ്ടത്, അതോ ഇരുന്നോടത്ത് ഇരുന്ന് തന്നെയാണ് സുജൂദിക്ക് തക്ബീർ ചെയ്യാൻ പോയാ മതിയോ? എന്താ വേണ്ടത്? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആലാ അൻഹു പറയുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ അലൈനൽ ഖുർആന ഫഇദ മറ ബിസ്സജദ കബ്ബറ വസജദ വസജദനാ തവാഹു അബൂദാവൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു, അവിടുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സുജൂദ് ചെയ്യേണ്ടുന്ന സ്ഥലങ്ങളെ പരാമർശിക്കുന്ന ഘട്ടത്തിൽ കബ്ബറ അവിടുന്ന് സുജൂദ് ചെയ്യും, നബി തക്ബീർ ചൊല്ലും എന്നിട്ട് സുജൂദ് ചെയ്യും, അപ്പൊ ഞങ്ങളും സുജൂദ് ചെയ്യും. അപ്പൊ എന്നേറ്റ് നിൽക്കണമെന്നില്ല, ആ ഇരിക്കുന്നോടത്ത് തന്നെ മുസാഫ് ഒരു ഭാഗത്ത് വെക്കുക, അള്ളാഹു അക്ബർ എന്ന് പോകുക, എന്നേൽക്കുക. സലാം വീട്ടണോ വേണ്ടേ എന്നുള്ള തർക്കമുണ്ട്, സലാം വീട്ടിയതിന് പ്രത്യേകം തെളിവൊന്നുമില്ല. അപ്പൊ ഇതിലൊറ്റ സുജൂദ്, ആ സുജൂദ് അതിന് ഉദു വേണോ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഓത്തിന്റെ സുജൂദിന് ഉദു വേണോ വേണ്ടേ, അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കിതാബിൽ കണ്ടത് നമുക്കാണ് പറയലോ, എന്തായാലും അഭിപ്രായ വ്യത്യാസം. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഈ സുജൂദിനും ഉദു വേണമെന്നാണ്, സാധാരണ നിസ്കാരത്തിന് വേണ്ട തർക്കത്തിൽ ബാധകമാണ്, ഉദു വേണമെന്നാണ്. എന്നാൽ സ്വഹാബാക്കളിൽ തന്നെ പ്രമുഖരായ ചില ആൾക്കാർക്ക് ഉദു വേണ്ടാന്ന് അഭിപ്രായമുണ്ട്, ഉദില്ലാതെ ഒരു സുജൂദ് ചെയ്തു. ഇമാം ബുഖാരി നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഇമാം ബുഖാരി വേദന ചെയ്ത അരീതി കാണാം. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആലാ അൻഹു അദ്ദേഹം അന്നഹു കാന യസ്ജുദു അലാ ഗൈരി വുദുഇൻ, വുദു ഇല്ലാതെ തന്നെ ഈ തിലാവത്തിന്റെ ഓത്തിന്റെ സുജൂദിന് സുജൂദ് നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് ഇനി ഇമാം ബുഖാരി നിവേദനം ചെയ്തിട്ടുണ്ട്. ഇബ്നു അബീ ശൈബയും ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയും ആവാം, പക്ഷെ സൂക്ഷ്മതയ്ക്ക് നല്ലത് വുദുവോടുകൂടെ ആവലാണ്. വുദുല്ലാതെ ഈ സുജൂദ് ചെയ്തൂടാന്ന് പറയാൻ നമുക്ക് തെളിവില്ല, കാരണം വുദുല്ലാതെ ഈ സുജൂദ് ചെയ്യൽ ഹറാമാണെന്ന് പറയാൻ തക്ക തെളിവില്ല. എന്താ കാരണം? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആലാ അൻഹു എന്ന് പറഞ്ഞ മുത്തബിഉ സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബിയാണ്, നബിയുടെ സുന്നത്തുകളുടെ വിഷയത്തിൽ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ആളാണ്. എന്നാൽ പറഞ്ഞില്ലേ, നബി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിലും അവിടെ നിന്ന് അത്ര വലിയ ആ വിഷയത്തിൽ തീവ്രതയും സൂക്ഷ്മതയും കാണിക്കുന്ന ആ സഹാബി ഉതെടുക്കാതെ ഈ സുജൂദ് പാടില്ല എന്നുണ്ടെങ്കിൽ ആ ഹറാമ് ചെയ്യോ? അപ്പോ പല ഘട്ടത്തിലും നമ്മൾ ഉതില്ലാത്ത അവസരത്തിലാണെങ്കിൽ സുജൂദ് ചെയ്യേണ്ടി വന്നാൽ ചെയ്യാം എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ സൂക്ഷ്മതൊക്കെ നല്ലത്, വളരെ നല്ലത് ഉതുവോടുകൂടെ ആയിരിക്കലാണ് എന്നാണ് നമുക്ക് പരിശോധനയിൽ മനസ്സിലായത്. ബാക്കി കൂടുതൽ വിവരം അള്ളാഹ്ക്കറിയാം, വല്ല പഴവും പറ്റിയുണ്ടായി കുറച്ച് നമുക്ക് കൊടുത്തേക്കെ. ഇതേപോലെ തന്നെ ഇബ്നു അബീ ശൈബയും ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സഹിഹായ നിലയ്ക്ക് തന്നെ. എന്ത്? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആലാ അൻഹു സുജൂദിന്റെ ആയത്ത് ഉദു ഇല്ലാതെ തന്നെ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള സംഭവം ബുഖാരി മാത്രമല്ല ഇബ്നു അബീ ശൈബയും നിവേദനം ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇനി മൂന്നാമത്തെ സുജൂദ്, ഇപ്പോ രണ്ട് സുജൂദ് നമ്മൾ ചർച്ച ചെയ്തു, ഒന്ന് സഹവിന്റെ സുജൂദ്, പിന്നെ ഒന്ന് ഓത്തിന്റെ തിലാവത്തിന്റെ സുജൂദ്. ഈ എന്താണ് ഈ സുജൂദ്? അതും കൂടി പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ. ഈ സുജൂദിന്റേതായ സ്ഥലങ്ങളിലും ഓക്കെ, ഇപ്പൊ 10-15 സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ, എന്താ അവിടെ നിന്ന് സുജൂദ് ചെയ്യാൻ എന്താ അവിടെ പ്രത്യേകമായിട്ട് വല്ല അടയാളങ്ങൾ ഉണ്ടോ? ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഇപ്പൊ സൗദിയിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്ന ഇവിടേക്കുള്ള ഈ പിന്നെ ഹറമിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുതിയ മുസ്തഹഫുകളിൽ അതില് ഒരു ലൈൻ ഇട്ട് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് വലില്ലാഹി യസ്ജുദുമം ഫിസ്സമാവാതിവമം ഫിൽഅർദി എന്നിങ്ങനെ തുടങ്ങിയാണ്. ആ യസ്ജുദു എന്നുള്ളതിന്റെ മുകളിൽ ഒരു വരട്ടാവും, സാധാരണ അടിയിലാണല്ലോ വരല്, അടിവരട്ടെ അല്ലല്ലോ, ഇത് മുകൾ വരെയാണ്, മുകളിൽ ഒരു വരണ്ടാവും. അപ്പൊ ആ യസ്ജുദൂടെ ഒരു തീരുമ്പോ മുസ്തഹഫോടെ സുജൂദ് ചെയ്യണോ? വേണ്ട. പിന്നെ എവിടെയാ സുജൂദ് ചെയ്യേണ്ടത്? ചിലപ്പോ ഒന്നും രണ്ടും മൂന്നും ആയത്തൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിലെ ആദ്യത്തെ ആയത്ത് ഓതിയേക്കുന്ന സുജൂദിൽ പോണോ? വേണ്ട. അപ്പൊ അത് മനസ്സിലാക്കാൻ ഇപ്പോ മുസ്തഹഫുകളിൽ ഒരു പ്രത്യേക അടയാളമുണ്ട്, ഒരു മിനാരത്തിന്റെ മോഡൽ. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ അത് വരപ്പിച്ചു വെച്ചാൽ ബോർഡ് മിൽക്കും നോക്കിയാൽ. ഇത് സൗദിയിൽ നിന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ള മുസ്തഹഫുകളിലൊക്കെ ഈ ഓത്തിന്റെ സുജൂദ് ചെയ്യേണ്ടുന്ന പോയിന്റ് എവിടെയാണ്, അത് അവസാനിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു മിനാരത്തിന്റെ മോഡൽ ഒരു ചിത്രം വരച്ചു കാണാൻ സാധിക്കും. അത് പെട്ടെന്ന് കാണുന്നവർക്ക് കാണാം, അല്ലാത്തവർക്ക് മുസ്തഹഫ് എടുത്തിട്ട് നോക്കിയാൽ നിങ്ങൾ പോയി നോക്കിയാൽ 15 സ്ഥലങ്ങളിൽ ആർക്കും ഒരു വിഷമവും വേണ്ട, 15 സ്ഥലങ്ങളിൽ വെറുതീർന്ന് അത് കൊടുത്തിട്ടുണ്ട്. ഒന്നും രണ്ടു സ്ഥലങ്ങളിലല്ല, 15 സ്ഥലത്തും അത് കാണാൻ സാധിക്കും. ആ ഒരു അടയാളം ഉണ്ട്. എന്തിനാ അടയാളം? ആ അടയാളത്തിന്റെ അവിടെ എത്തുമ്പോ നിങ്ങൾ സുജൂദ് ചെയ്താൽ മതി. നഷ്ടം
അല്ലാതെ സുജൂദ് ചെയ്യാൻ വരില്ലാഹി യസ്ജുദു എന്നാണ് കേട്ട്. നപ്പടെ സുജൂദ് ചെയ്യാനുള്ള ഓർഡർ തന്നെ ആയിരിക്കും. ബക്കത്താ മുസാഫ അവിടെ പോണ്ട. ഈ അടയാളം കാണുമ്പോ അവിടെയാണ് അതിന്റെ പോയിന്റ്. അവിടെ എത്തുമ്പോ സുജൂദ് ചെയ്യാം. ഈ 15 ആയത്തുകളിൽ എന്താ പഠിച്ചോ പറയുന്നത്? ചില സ്ഥലങ്ങളിൽ അള്ളാഹു അറിയുന്നത് സുജൂദ്, ഞാൻ ആയത്തുകളൊക്കെ എടുത്ത് വിശദീകരിക്കുന്നില്ല, അതിന്റെ കാര്യമില്ല. മൊത്തത്തിൽ ഈ 15 സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും ഈ സുജൂദ് ചെയ്യാൻ എന്താണ് അവിടെ പ്രത്യേക കാരണം? ചില ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് എന്താ, സുജൂദ് ചെയ്യുന്നതിന്റെ പ്രാധാന്യമായിരിക്കും അവർ പറയുന്നത്. സുജൂദ് ചെയ്താൽ ഇങ്ങനെ കാര്യം വലിയൊരു മഹത്വമുള്ള കാര്യമാണ് എന്നിങ്ങനെ പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിന്റെ മഹത്വങ്ങൾ വർണ്ണിക്കുന്ന ആയത്തായിരിക്കും. അപ്പോഴാണ് നമ്മൾ പടച്ചവന് ഇന്ന് ആ മഹത്വം എനിക്ക് കിട്ടുന്നതിൽ സുജൂദിക്ക് പോകാൻ. വേറെ ചില സ്ഥലങ്ങളിൽ അള്ളാഹുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആൾക്കാരെ പുകഴ്ത്തണം. പടച്ചാൻ പുരാന്റെ മുമ്പിൽ ആൾക്കാർ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ സുജൂദിനെ പ്രശംസിക്കുന്ന മദ്ഹ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ സുജൂദ് ചെയ്യുന്നു. വേറെ ചില സ്ഥലങ്ങളിൽ കാണുന്ന ആയത്തുകൾ കാണുന്നത് എങ്ങനെയാണ്? സുജൂദ് ചെയ്യാൻ മടി കാണിക്കുന്ന ആൾക്കാർ, അള്ളാഹുടെ മുമ്പിൽ ഒരു സുജൂദ് ചെയ്യാൻ പിശുക്ക് കാണിക്കുന്ന കാഫിരീങ്ങൾ, പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ മടി കാണിക്കുന്ന തെമ്മാടികൾ, അവരെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ആയത്തുകൾ. ഓത്തിന്റെ സുജൂദ് കേട്ടിട്ട് സുജൂദ് ചെയ്യാത്തവരെ പറ്റിയുള്ള ആക്ഷേപം അല്ലെട്ടോ, അതല്ല. പടച്ചവന്റെ മുമ്പിൽ ജീവിതത്തിൽ ഒരു സുജൂദ് ചെയ്യാൻ വരെ മനസ്സില്ലാത്ത കിബറന്മാർ, അവരെ പറ്റി ആക്ഷേപിച്ചുകൊണ്ടുള്ള ഭാഗത്തുമ്പോ നമ്മൾ സുജൂദ് ചെയ്യുന്നു. പടച്ചവനെ എനിക്ക് കിബറില്ല, ഞാൻ എന്റെ മുമ്പിൽ സുജൂദില്ല വീഴുന്നു. വേറെ ചില സ്ഥലങ്ങളിൽ സുജൂദിന് വൈമനസ്യം കാണിക്കുന്ന ആൾക്കാരുടെ ദുരവസ്ഥ, പരലോകത്ത് അവർക്ക് വരാറുള്ളത്, അവരുടേതായ ഖേദകരമായ അവസ്ഥയെപ്പറ്റി പരാമർശിക്കുന്ന ആയത്തുകളാണ്. വേറെ ചില സ്ഥലങ്ങളിൽ സുജൂദ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പടച്ചതമ്പുരാന്റെ മുമ്പിൽ മാത്രമേ ആകാൻ പാടുള്ളൂ എന്നുള്ള കർശനമായ നിയമത്തെപ്പറ്റിയുള്ള പരാമർശങ്ങളാണ് ചില ആയത്തുകളിൽ. വേറെ ചില ആയത്തുകളിൽ സുജൂദ് ചെയ്യപ്പെടാൻ മാത്രം റബ്ബിന് എന്ത് പ്രതാപമാണുള്ളത് എന്ന് വിശദീകരിക്കുന്ന സ്ഥലങ്ങളാണ്. വേറെ ചില സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യൂ എന്നിങ്ങനെ ആജ്ഞയുള്ള സുജൂദ് ആയത്തും കാണാൻ സാധിക്കും. അവസാനത്തെ സുജൂദിൽ അങ്ങനെയാണ്, ഫസ്ജുദു, അവിടെ നിങ്ങൾ പിന്നെ കാണാൻ സാധിക്കും. വേറെ ചില സ്ഥലങ്ങളിൽ എന്നിങ്ങനെയുള്ള നിർദ്ദേശം. അപ്പൊ ഇങ്ങനെയൊക്കെ പല നിരക്കുള്ള ആശയങ്ങളെ പറ്റി പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങളിലും ഒരു നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അപ്പൊ അതാണ് ഈ തിലാവത്തിന്റെ സുജൂദിനെ പറ്റി മനസ്സിലാക്കാനുള്ളത്. ഇനി വേറെ അവസാനമായിട്ട് പറയുന്നത് ശുക്രന്റെ സുജൂദാണ്. ആൾക്കാർക്കിടയിൽ രബി ഒരു ധാരണ ഉണ്ട്, ശുക്രന്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് കരിക്കാനാണ്. അതല്ല, ചില ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്, ആ എല്ലാരോടും ഒരു ഓർഡർ, എല്ലാവരും ഇന്ന സന്തോഷം ഉണ്ടായിരുന്നതോടെ എല്ലാവരും ശുക്രന്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്രന്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് കരിച്ചിട്ടില്ല. പിന്നെ എന്താ സംഭവം? النبي ذكرت رضي الله تعالى عنه ان النبي صلى الله عليه وسلم كان اذا اتاه امر يسره او بشر به خر ساجدا شكرا لله تعالى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്പ്രദായമായിരുന്നു സന്തോഷകരമായ വല്ല വാർത്തയും കിട്ടിയാൽ, ഔ ബുശ്ര ബിഹി, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു നല്ലൊരു സന്തോഷമുള്ള ഒരു വാർത്ത കേട്ടാൽ, ഖർറ സാജിദൻ ശുക്രൻ ലില്ലാഹി തആല, പടച്ചോനെ ശുക്രായിട്ട് ആ സുജൂദിൽ കാണുകയല്ല. അതിന് വേറെ പ്രത്യേക നിസ്കാരം ഇല്ലാന്നർത്ഥം, ഒറ്റ സുജൂദേ ഉള്ളൂ. കേട്ട മാത്രയിൽ തന്നെ സുജൂദിൽ കാണുകയുള്ളു. അതായിരുന്നു. എന്നിട്ട് പിന്നെ സാബത്ത് ചോദിക്ക, എന്തിനു നിങ്ങളിങ്ങനെ സുജൂരിയെ പെട്ടെന്ന് പറയും, പിന്നെ വിവരം കിട്ടി, മറ്റെന്നെ വിവരം കിട്ടി എന്നൊക്കെ നിലയിന്റെ കാരണം പറയും. സന്തോഷിച്ച് ഞാൻ ശുക്രിയ സുജൂരിയിലാണ്. അപ്പൊ ശുക്രിന്റെ രണ്ടര അക്കാലത്ത് ഒരു പ്രത്യേക സുജസ്കാരമില്ല. സന്തോഷകരമായ കാര്യത്തിന്റെ റബ്ബിന് നന്ദി പറയാൻ വാർത്ത കിട്ടുന്ന വേളയിൽ നബി തിരുമേനി സുജൂദിലേക്ക് വീഴാറാണ് പതിവുണ്ടായിരുന്നത് എന്നർത്ഥം. സഹാബാക്കിറാമും ഈ സുജൂദ് നിർവഹി ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സയ്യിദ് ബിൻ മൻസൂർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, سجد ابو بكر رضي الله تعالى عنه حين جاءه قتل مسيلمه الكذاب. مسيلمه الكذاب കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ സിദ്ദീഖ് അക്ബർ സുജൂദ് ചെയ്തുന്ന. മുസൈലിമത്തുൽ കദാബ് എന്ന് പറഞ്ഞാൽ നബിയാണ്, ഞാൻ നബിയാണെന്ന് വാദിച്ച കള്ളപ്രവാചകനായിരുന്നു. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു യമാമയിൽ വെച്ച് ഏറ്റുമുട്ടി ഇയാളോട്. അങ്ങനെ ഈ മുസൈലിമ കൊല്ലപ്പെട്ടു, ഇയാൾ വധിക്കപ്പെട്ടു എന്ന വാർത്ത കേട്ട ഉടനെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു പടച്ചവന് ശുക്രന്റെ സുജൂദ് ചെയ്തു, എന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവായാലോ എന്ന്. അതേപോലെ തന്നെ ഇമാം അഹമ്മദ് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, സജദ അലിയും ഷീന വജദ ഗസ്തുദയ്യ ഫീ ഖത്ല ഖവാരിജി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഗസ്തുദയ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഖവാരിജിന്റെ നേതാവുണ്ടായിരുന്നു, മഹാഫിത്നക്കാരൻ. ഖവാരിജി എന്ന പഴച്ച കക്ഷിയിലെ ഒരു നേതാവായിരുന്നു ഗസ്തുദയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന. അയാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കിട്ടിയപ്പോ, അയാൾ കൊല്ലപ്പെട്ടതായിട്ട് കണ്ടപ്പോ അലി റളിയല്ലാഹു തആല അൻഹു സുജൂദ് ചെയ്തു. പിന്നെ വേറൊരു സംഭവം, അത് ബുഖാരി നമുക്ക് കാണാൻ സാധിക്കും. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു സജദ ലമ്മാ ജാഅത്ഹുൽ ബുശ്റ ബിത്തൗബത്തില്ലാഹി അലൈഹി.
കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി അദ്ദേഹത്തിന്റെ തൗബ പടച്ചോൾ സ്വീകരിച്ചു എന്ന വാർത്ത കിട്ടിയപ്പോ അദ്ദേഹമാണ് സുജൂദ് ചെയ്തത്. അതൊരു പ്രത്യേക സന്ദർഭമുണ്ട്. തബൂക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി റസൂലുള്ള സഹാബത്തിനോട് ആഹ്വാനം നടത്തി. അപ്പൊ പ്രത്യേക കാരണമൊന്നുമില്ലാതെ രണ്ടു മൂന്ന് സഹാബികൾ ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നു പോയില്ല. ചിലരൊക്കെ പറഞ്ഞു ഭയങ്കര ചൂടാണ്, ചിലരൊരു ഈത്തപ്പഴം അറക്കേണ്ട സമയമാണ്, ഈ സമയത്ത് യുദ്ധത്തിനാവുകയാണ് ചെയ്താക്കെ പറഞ്ഞു മുനാഫിക്കീങ്ങൾ പല കാരണവും പറഞ്ഞ് ഒഴിവായി. എന്നാൽ നല്ലവരായ ഈ സഹാബത്ത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അത്ര ഒരു ഗൗരവമായിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവർ മുനാഫിക്കുത്തരുണ്ടായിട്ടൊന്നുമല്ല അവരും പോയില്ല. യുദ്ധം കഴിഞ്ഞ് വന്ന് ഓരോരുത്തരും കാരണം ബോധിപ്പിക്കാൻ തുടങ്ങി. ചിലരൊക്കെ പറഞ്ഞു ഇന്ന ഭൂയൂത്തനായ ഒരാ വീട്ടിലാളില്ലായിരുന്നു, ഞങ്ങളെ വീട്ടിലായിരുന്നു, അവിടെ അതായിരുന്നു പ്രശ്നം, പെട്ടെന്ന് ഒഴിക്ക് വരാൻ പറ്റിയില്ല, എന്താ ചെയ്യുന്നത്, വരുന്ന ഭൂതി ഉണ്ടായിരുന്നു, അങ്ങനെയല്ലോ. നല്ലൊരു കാര്യത്തിനെങ്കിൽ എവിടെയിരുന്നു വെച്ച് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു അല്ലേ. അപ്പൊ കുറെ ആൾക്കാരൊക്കെ പല ഇല്ലാത്ത ബിസിയൊക്കെ പറഞ്ഞ് ഈ സഹാബി ഭാവമൊന്നും പറയാൻ കൂട്ടാക്കിയില്ല, വന്നില്ല നബി. ആ എന്നാ അങ്ങനെയാണോ നബി ഈ മൂന്നാൾക്കാരോടും ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. ബഹിഷ്കരണം, ഇവരോടും ഇനി ആരും മിണ്ടാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, ഖുർആൻ അവരെ പറ്റി ആ അവസ്ഥയെ പറ്റി എന്തെന്നാ പറയുന്നത് നിങ്ങൾ. അവർക്ക് ഭൂമി ഇടുക്കമുള്ളതായിട്ട് തോന്നി. എത്തായിരാ ഭാഗത്ത് അലൈഹിമുല്ലർന്നു ബിമാ റഹബത്ത്, വിശാലമായ ഭൂമിയായി എന്നിട്ട് പോലും ഭൂമി ഇത്ര കുടിച്ചാണോ തോന്നിപ്പോയി. എന്താ പുറത്തിറങ്ങി ഒരാൾ സലാം പറഞ്ഞാൽ മടക്കൂല, ആരും മിണ്ടണില്ല, ചിരിക്കുന്നില്ല. നബിന്റെ അടുത്ത് പോയിട്ട് പള്ളിയിൽ പോയാൽ പോലും നബിയുടെ മുഖം തിരിക്കും. എന്തേ യുദ്ധത്തിന് വന്നില്ല. അപ്പൊ ഈ സഹാബിക്ക് വല്ലാത്ത വിഷമം. അദ്ദേഹം കരഞ്ഞ് കരഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്യാൻ തുടങ്ങി. 50-ാമത്തെ ദിവസമാണ് ആയത്തിറങ്ങുന്നത്. റസൂലുള്ളാഹി ജിബ്രീൽ ഇങ്ങനെ വഹയും കൊണ്ടുവരുന്നു. വഅല സലാസത്തിൽ നദീന ഖുല്ലിഫു ഹത്താ ഇദാ ബാഖത് അലൈഹിമുൽ അർദു ബിമാ റഹബത് എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്ത് ഇങ്ങനെ സൂറത്ത് തൗബയിലെ ആയത്ത് നിറഞ്ഞു. വഅല സലാസത്തിൽ നദീന ഖുല്ലിഫു, യുദ്ധരംഗത്തിൽ നിന്ന് പിന്മാറിയിരുന്ന മൂന്നാളുകളുടെ മേലും ഇതാ ഞാൻ അവരുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പടത്തോ നേരിട്ട് നബിക്കാട് അറിയിച്ചു കൊടുത്തു. ഈ മൂന്നാളെയും തൗബ സ്വീകരിച്ചു. ഈ വാർത്ത പോയിട്ട് ഇദ്ദേഹം ഈ സഹാബി ഇങ്ങനെ കരഞ്ഞിരിക്കുമ്പോഴാണ് ഒരാൾ ചോദിച്ചു പറയുന്നത് നിങ്ങളുടെ പേരിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെല്ലാ പാപം കൊടുത്തിട്ടുണ്ട്, അല്ല നിങ്ങളെ വിഷയത്തിൽ പ്രത്യേക ആയത്ത് റസൂലിനൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഈ ആയത്താൻ ഓതി കേട്ട മാത്രയും എന്ന് പറഞ്ഞ് ആ സന്തോഷ വാർത്ത കിട്ടിയപ്പോൾ അദ്ദേഹം സുജൂദ് ചെയ്തു. ഇത് ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ പല സന്ദർഭം പ്രവാചകനും സ്വഹാബാക്കറാമും ഒക്കെ സുജൂദ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കും തന്നെ സന്തോഷകരമായ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഇങ്ങനെ ശുക്രന്റെ സുജൂദ് ചെയ്യാം. അതിൽ പ്രത്യേകിച്ച് വല്ലതും ചെല്ലാണ്ടോ, ഒന്നും ചെല്ലാല്ല. പ്രത്യേകിച്ച് അതിലെന്തെങ്കിലും ചെല്ലണം എന്ന് എനിക്ക് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സാധാരണ സുജൂദിൽ ചെല്ലാവുന്നത് ചൊല്ലിയാൽ മതി, പ്രത്യേകിച്ച് അതിനൊന്നും ആവശ്യമില്ല. ഇങ്ങനെ രണ്ട് മൂന്ന് സുജൂദുകളാണ് പ്രത്യേക സാധാരണ സംസ്കാരത്തിന്റെ സുജൂദ് അല്ലാത്ത ചില സുജൂദുകൾ ഉള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ഇതിന്റെ നിയമങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരാവുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ തമ്പുരാൻ അവന്റെ പ്രവാചകൻ കാണിച്ചിരുന്ന രൂപത്തിൽ ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപാകതകളും കോട്ടങ്ങളും കുറവുകളും ഗഫൂർ റഹീമായ തമ്പുരാൻ പുറത്ത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫയും സമാധാനവും സുഖവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള മരണം നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബാദികളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സാധാരണ ഫർള് നമസ്കാരങ്ങളെ സംബന്ധിച്ചുള്ള പല വിഷയങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് അതേപോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായി നിർവഹിക്കേണ്ടുന്ന ജുമാ നമസ്കാരത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചുമാണ് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. ഒരൽപ്പം വിശദമായി പല വിഷയങ്ങളും ജുമായെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട്. പല അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ള അല്ലെങ്കിൽ മുസ്ലിം ജനതക്കിടയിൽ പല രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ള വിഷയങ്ങൾ ജുമാഅയെ സംബന്ധിച്ച് നിലവിലുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ജുമാഅയുടെ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്. അതിനെ സംബന്ധിച്ച് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വിശദമായി തന്നെ നിങ്ങളെ കേൾപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് ജുമുഅ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ഈ ജുമുഅയുടെയും അതിന്റെ നമസ്കാരത്തിന്റെയും ഖുതുബയുടെയും എല്ലാം പ്രാധാന്യം വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇതാ നൂതിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമാ, വെള്ളിയാഴ്ച ദിവസം ജുമാ ദിവസം നമസ്കാരത്തിനായി വിളിക്കപ്പെട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയിലേക്ക് നിങ്ങൾ വളരെ ശ്രുതി കൂട്ടി പോകണം. വദറുൽ ബൈഅ, നിങ്ങളുടെ വ്യാപാരങ്ങളെല്ലാം ഉപേക്ഷിക്കണം, അവസാനിപ്പിക്കണം. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇൻകുന്തും തഅലമൂൻ, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുന്നു എങ്കിൽ. ഇദാ ഖുദിയത്തി സ്വലാത്ത്, നമസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഫൻതഷിറൂ ഫിൽ അർദി, നിങ്ങൾ ഭൂമിയിൽ വ്യാപരിച്ചേക്കുക അല്ലെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ പരന്നു പോവുക. വബ്തഹൂ മിൻ ഫളിലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യത്തില്ലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുകയും. വദുക്കുറുല്ലാഹ കസീറൻ, അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിക്കുകയും ചെയ്യുകയും. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാൻ വേണ്ടിയിട്ടും. ഇതാണ് ജുമാഅയെ സംബന്ധിച്ച് ഈ ജുമാഅ എന്ന തന്നെ പേരിലുള്ള സൂറത്തുൽ ജുമാഅയുടെ അവസാന ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിപാദിച്ചത്. മുസ്ലിമീങ്ങൾ ഏത് നാട്ടിലുള്ള വ്യക്തികളായിരുന്നാലും ആഴ്ചയിൽ ഒരു ദിവസം അല്ലാഹുവിന്റെ പള്ളിയിൽ എത്തിപ്പെടൽ നിർബന്ധമാണ്. എല്ലാ വ്യാപാരങ്ങളും ജോലിത്തിരക്കുകളും പ്രയാസങ്ങളും മാറ്റിവെച്ച് നിർബന്ധമായും ഇതിനെത്തിച്ചേരാൻ ഇസ്ലാം മനുഷ്യനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്നാണ് തുടക്കം. സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുമ്പോൾ സത്യവിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും ഈ പദപ്രയോഗത്തിൽ വരുന്നുണ്ട്. പുരുഷനായാലും സ്ത്രീ ആയിരുന്നാലും ഈ കൽപ്പന ബാധകമാണ്. പരിശുദ്ധ ഖുർആനിലെ പല സ്ഥലത്തും യാ അയ്യുഹല്ലദീന ആമനു എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രയോഗത്തിൽ ചില സ്ഥലങ്ങളിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടും വേറെ ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾ പെടുന്നില്ലെങ്കിൽ പ്രത്യേകമായി അതിനവിടെ കാരണം ബോധിപ്പിച്ചുകൊണ്ടും പരിശുദ്ധ ഖുർആനിൽ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല എന്ന് പറയാൻ തെളിവില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൂടെ പരിശോധിച്ചു നോക്കിയ പണ്ഡിതന്മാർ പറയുന്നത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജുമുഅയുടെ നിർബന്ധമായ ബാധ്യതയിൽ നിന്ന് അവർ ഒഴിവാണ് എന്നാണ്. സ്ത്രീകൾക്ക് ജുമുഅയ്ക്ക് വരണോ വേണ്ടേ എന്ന വിഷയത്തിൽ മുൻകാല പണ്ഡിതന്മാർക്കിടയിൽ തർക്കമേയില്ല. സ്ത്രീകൾക്ക് ജുമുഅയ്ക്ക് വരാമോ ഇല്ലേ എന്ന വിഷയത്തിൽ ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ആ വിഷയം ഞാൻ സ്ത്രീ ജുമുഅ ജമാഅത്ത് എന്ന വിഷയത്തെപ്പറ്റി വിശദമായി പ്രതിപാദിച്ചതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമാക്ക് പള്ളിയിൽ വരാമോ ഇല്ലേ എന്ന വിഷയത്തിൽ മുസ്ലിം ലോക പണ്ഡിതന്മാർക്കിടയിൽ മുമ്പ് കാലത്ത് തർക്കമുണ്ടായിട്ടില്ല. സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമാണോ അല്ലേ എന്ന വിഷയത്തിലെ തർക്കമുള്ളൂ. ഒരു ഭാഗം സ്ത്രീകൾക്ക് നിർബന്ധമാണെന്ന് വാദിച്ചവരുണ്ട്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചില റിപ്പോർട്ടുകളിൽ നിന്നും അവർക്ക് നിർബന്ധമല്ല, വന്നാൽ പിന്നീട് അവർ ഊർവിസ്കരിക്കേണ്ടതില്ല, അവർക്ക് ആ ജുമാ തന്നെ മതി എന്നറിയിക്കുന്ന നിവേദനങ്ങളും റിപ്പോർട്ടുകളും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജുമാ നിർബന്ധമില്ല. അതേപോലെ തന്നെ പ്രവാചകൻ എന്നി പറഞ്ഞിട്ടുള്ള വേറെയും വിഭാഗങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാല് വിഭാഗം ആളുകൾ, അൽ ജുമാഅത്തു വാജിബത്തുൻ അലാ ജമാഅ ഇല്ലാ അലാ അർബഇൻ, അബ്ദുൻ മംലൂക് ഔ അബ്ദുൻ മംലൂക്കിൻ ഔ സബിയിൻ ഔ മരീദിൻ ഔ ഇംറാഅത്തിൻ. ഒന്ന് അടിമ, അതായത് മറ്റൊരു യജമാനന്റെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അടിമ, അവനെ സംബന്ധിച്ചിടത്തോളം ജുമാഅ നിർബന്ധമല്ല. ഔ സബിയിൻ അല്ലെങ്കിൽ കുട്ടി, കുട്ടികൾക്കും ജുമാഅ നിർബന്ധമില്ല. ഔ മരീദിൻ അല്ലെങ്കിൽ രോഗി, ജുമാഅക്ക് വരാൻ പറ്റാത്ത രൂപത്തിലുള്ള രോഗിയാണെങ്കിൽ അവന് നിർബന്ധമില്ല. അവിമ്രഅത്തിൻ അല്ലെങ്കിൽ സ്ത്രീ, ഇവൾക്കും നിർബന്ധമില്ല. എന്നാൽ ഈ നാല് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ജുമാഅക്ക് വന്നാലോ? ജുമാഅ ശരിയാവില്ലേ? ഇവരൊക്കെ ജുമാഅക്ക് വരുന്നില്ലെങ്കിൽ എന്തു വേണം? നിർബന്ധമായും ലുഹർ നമസ്കരിക്കണം. കുട്ടികൾക്ക് ലുഹർ അല്ലെങ്കിലും നിർബന്ധമില്ല, മറ്റുള്ളവരുടെ വിഷയമാണ് ഞാൻ പറയുന്നത്. സ്ത്രീ അല്ലെങ്കിൽ അടിമ അതല്ലെങ്കിൽ രോഗി, ഇവരൊക്കെ ജുമാഅക്ക് പങ്കെടുക്കുന്നില്ലെങ്കിൽ ലുഹർ നമസ്കരിക്കണം. എന്നാൽ അവർ ജുമാഅക്ക് വന്നാലോ? ലുഹർ നമസ്കരിക്കേണ്ടതില്ല, ആ ജുമാഅയുടെ രണ്ട് റക്അത്ത് തന്നെ അവർക്ക് മതി. ഇതിലും മുസ്ലിം ലോക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ ഒരു കാര്യത്തിലാണ് ഇന്നും ജനങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാതെ നമ്മുടെ നാട്ടിലെ ചില പണ്ഡിതന്മാർ സ്റ്റേജുകളിൽ കയറി ജനങ്ങളുടെ മുമ്പാകെ പറയുന്നു, മുജാഹിദുകളുടെ പള്ളികളിൽ സ്ത്രീകൾ ജുമാഅക്കും ജമാഅത്തിനും വരുന്നു, അത് ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലേക്കാണെന്ന് പഠിപ്പിച്ച വിഭാഗക്കാരാണ് സ്ത്രീകളെ പള്ളികളിലേക്ക് കൊണ്ടുവരുന്നത് എന്നിങ്ങനെയുള്ള നിരവധി ആരോപണങ്ങൾ സ്ത്രീകൾക്ക് ജുമാഅക്ക് വരാവുന്നതാണ്, ഒന്നാലവർക്ക് ജുമാഅയുടെ ആ നിസ്കാരം തന്നെ മതി, ലുഹുർ വേണ്ടതില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ സമൂഹത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ ഈ വിഷയത്തിൽ കേൾക്കാറുണ്ട്. കഴിഞ്ഞ വിഷയത്തിൽ സ്ത്രീ ജുമാഅ ജമാഅത്തിൽ വിശദമായി ഞാനത് പ്രതിപാദിച്ചതുകൊണ്ട് വീണ്ടും ഞാനത് ആവർത്തിക്കുന്നില്ല. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ മുഹാജിറുകളിലെ സ്ത്രീകൾ ജുമാഅക്ക് പങ്കെടുക്കാറുണ്ടായിരുന്നുവെന്നും നബി തിരുമേനിയോടൊപ്പം അവർ നമസ്കരിക്കാറുണ്ടായിരുന്നുവെന്നും ഇബ്നു നബി ശൈബ നിവേദനം ചെയ്ത ഹദീസ്, കുന്ന നിസാഉൽ മുഹാജിരീന യുസല്ലീനൽ ജുമാഅത മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹാജിറുകളായ സ്ത്രീകൾ യുസല്ലീനൽ ജുമാഅ അവർ ജുമാഅ നമസ്കരിക്കാറുണ്ടായിരുന്നു, മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് നമുക്ക് കാണാൻ സാധിക്കും. നബി തിരുമേനി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കച്ചവട സംഘം വന്നു ഒരു വെള്ളിയാഴ്ച. അങ്ങനെ ഈ കച്ചവട സംഘം വന്നപ്പോൾ കുറെ ആൾക്കാർ പള്ളിയിൽ നിന്ന് നീറ്റുപോയി ആ കച്ചവട സംഘത്തെ സ്വീകരിക്കാൻ. അവരെ വിമർശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, സൂറത്തുൽ ജുമാഅയുടെ അവസാന ഭാഗത്തിൽ അത് പറയുന്നുണ്ട്. അവിടെ ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും, 12 പുരുഷന്മാരും ഒന്ന് രണ്ട് സ്ത്രീകളും മാത്രമേ പള്ളിയിൽ ബാക്കിയുണ്ടായുള്ളൂ, വേറൊക്കെ എല്ലാവരും വീട്ടുപോയി. അപ്പൊ സ്ത്രീകൾ ആ സദസ്സിലുണ്ടായിരുന്നു, സ്ത്രീകളും അതിൽ പങ്കെടുത്തു എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സ്ത്രീകൾ ജുമാഅത്ത് പങ്കെടുത്തിട്ടുണ്ട്, പിൽക്കാലത്തും പങ്കെടുത്തിട്ടുണ്ട്. അതിൽ അടുത്ത കാലം വരെയും അത് ഹറാമാണെന്ന വാദം ആർക്കുമുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ചില പണ്ഡിതന്മാർ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അത് നിഷിദ്ധമാണെന്ന് പറയുകയും അങ്ങനെ ജുമാഅത്ത് പങ്കെടുക്കുന്ന സ്ത്രീകളെ ആരോപണത്തിന് വിധേയരാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏറ്റവും മോശമായൊരവസ്ഥയാണെന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്ലാമിക പ്രമാണങ്ങളുമായി യോജിക്കുന്നതല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതല്ല എന്റെ വിഷയം എന്നുള്ളതുകൊണ്ട് അതിനുള്ള നിരവധി തെളിവുകളുണ്ടെങ്കിലും അതിവിടെ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല.
അപ്പൊ ജുമായയെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞൊരു സത്യവിശ്വാസികളെ, നിങ്ങൾ ജുമായത്ത് വിളിക്കപ്പെട്ടാൽ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരുന്നു. വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖൈറു യൗമിൻ തലഅത്തു അലൈഹി ശംസ് യൗമുൽ ജുമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ദിവസങ്ങളിൽ വെച്ച് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും പ്രാധാന്യമുള്ള ശ്രേഷ്ഠതയുള്ള ദിവസമാകുന്നു വെള്ളിയാഴ്ച ദിവസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അന്നത്തെ ചില പ്രത്യേകതകൾ